Hi students, welcome to ASF Academy. I am Femi. Today we are going to discuss difference between internal check and internal audit. Internal audit and internal check are the difference. This video we will discuss. You can see this video detailed internal check and internal audit. This is a short essay list. Internal audit and independent audit are the difference. That is a video. Now we will go to the video. Okay, appa namukku first topic nokka, difference between internal check and internal audit. Internal check ennu parna endana oru company illa avaru ullil ulla sorry ullil ulla avarude employees enna oral cheyda work mattoralu automatically aa entry time thana check cheythu povunnenaanu internal check ennu parayun alle aa work complete aavunnathu engine division of work ennulla basis ilana oru work complete aavumbo onnil kooda employees ayile include aayittundav so adine first part oru employee cheythathu second part illa cheyyan vendi second employee inde adukku ettumbalkine first part automatically second employee check cheyyande second employee complete work cheyyan vendi third part cheyyan vendi third employee ilekku ettumba first second aa third cheyina employee automatically nammala check cheyidondirikkana appo adu onna oralaano onnil koodal aalu rendaano moonaano depends upon the entry so aa entry onnil koodal aarku ആളുകളെ സോറി ഒന്നിൽ കൂടുതൽ ആളുകൾ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇന്റേണൽ ചെക്ക് അറ്റ് ദ സെയിം ടൈം ഇന്റേണൽ ഓഡിറ്റ് പറഞ്ഞാൽ എങ്ങനെയാണ് കമ്പനിയുടെ അകത്ത് തന്നെ കമ്പനിയുടെ ഓഡിറ്റിംഗ് പ്രോസസ്സ് നടത്താൻ വേണ്ടി കമ്പനി കുറച്ച് ഒന്നോ ഒന്നിൽ കൂടുതൽ എംപ്ലോയീസിനെ അപ്പോയിന്റ് ചെയ്യുക ആ പറയുന്ന എംപ്ലോയീസ് എന്ന് പറയുന്ന ഓഡിറ്റേഴ്സ് ആയിരിക്കും അവർ നോർമൽ ഓഡിറ്റിംഗ് വർക്ക് എന്താണോ ആ പ്രോസസ്സ് തന്നെയാണ് ഇന്റേണൽ ഓഡിറ്റിംഗിൽ ഇന്റേണൽ ഓഡിറ്റേഴ്സും ചെയ്യുന്നത് സോ അപ്പോൾ ഇന്റേണൽ ചെക്ക് എന്താ ഇന്റേണൽ ഓഡിറ്റ് എന്താ പറയാ നമുക്ക് വൺ ബൈ വൺ ഓരോ ഹെഡ് വെച്ച് നോക്കാം ഫസ്റ്റ് പോയിന്റ് എന്താ മീനിങ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു വർക്ക് ഓഫ് വൺ ക്ലർക്ക് ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ അറ്റ് ദ സെയിം ടൈം ആ സെയിം ടൈമിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരാളുടെ വർക്ക് വേറൊരാൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ പറയാം നമ്മളുടെ ഇപ്പോൾ ഒരു ക്യാഷ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ചെക്ക് ഒരു ബാങ്കിൽ ഒരു ക്ലർക്കിൻ്റെ കയ്യിലെത്തി ആ ക്ലർക്ക് ആ ചെക്ക് വെരിഫൈ ചെയ്ത് ക്യാഷ് പേയ്മെൻറ്റിന് ചെയ്യാൻ വേണ്ടി പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സീനിയർ ക്ലർക്കിലേക്ക് പോകും ആ സീനിയർ ക്ലർക്ക് ഫസ്റ്റ് ഓൾറെഡി ചെയ്ത ജൂനിയർ ക്ലർക്ക് ചെയ്ത വർക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഇത് ക്യാഷറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് സോ ക്യാഷറിൽ എത്തുമ്പോൾ ഈ രണ്ട് പേര് ചെയ്ത വർക്കും കറക്റ്റാണോ നോക്കിയിട്ടാണ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ചെക്ക് ഓക്കെ എന്ന് കാണിച്ച് ആ ക്യാഷ് എമൗണ്ട് അവിടെ കൊടുക്കുന്നത് സോ അവിടെ ത്രീ പേഴ്സൺസ് നമ്മൾ ഓൾറെഡി വെരിഫൈ ചെയ്ത് കഴിഞ്ഞു ഇതേപോലെ വേറൊരു എക്സാമ്പിൾ ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറയാം നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനം മേടിച്ചു ഒരു ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റൈൽസ് കയറി സാധനം മേടിക്കും നമുക്കൊരു ക്യാഷ്യർ ക്യാഷ് മെമ്മോ തരും നമുക്കൊരു ക്യാഷ് അടക്കാനുള്ള ഒരു ബില്ല് തരും ആ ബില്ല് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ബില്ല് കൊണ്ടുപോയിട്ട് ക്യാഷ്യറിലെ ആളുടെ അടുത്ത് ക്യാഷ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ആൾ അത് വെരിഫൈ ചെയ്യേണ്ടത് അയാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നോക്കിയിട്ട് ഇയാൾ അടിച്ചത് ശരിയാണോ നോക്കുന്നത് നമ്മൾ ക്യാഷ് അടച്ച ശേഷം നമ്മൾ ആ ബില്ലും കൊണ്ട് സാധനം പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സെയിൽസിൻ്റെ ആളടുത്ത് ചെല്ലുമ്പോൾ അവർ ഈ രണ്ട് ബില്ലും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ എന്താണോ മേടിച്ച് പർച്ചേസ് ചെയ്ത് വെച്ചാൽ ആ ഒരു സാധനം പ്രോഡക്റ്റ് നമുക്ക് തരുന്നുള്ളൂ അവിടെ ഒരു ഇന്റേണൽ ചെക്കാണ് നടക്കുന്നത് ഓക്കെ ഇന്റേണൽ ചെക്ക് മനസ്സിലായി ഇന്റേണൽ ഓഡിറ്റ് പറയുന്നത് എന്താ വർക്ക് ഈസ് ഡൺ വർക്ക് ഓഫ് വൺ ക്ലർക്ക് ഈസ് ചെക്ക്ഡ് ബൈ അനദർ ആഫ്റ്റർ ഫോർമർ ഹാസ് കംപ്ലീറ്റ് അതായത് ഇന്റേണൽ ഓഡിറ്റ് വരുമ്പോൾ എന്താണ് എന്താണോ ആ എൻട്രി എങ്കിൽ അത് കംപ്ലീറ്റ് എൻട്രി ചെയ്ത ശേഷം മാത്രമാണ് ഓഡിറ്റർ ആ വർക്കിനെ വെരിഫൈ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ആണ് നാച്ചർ നാച്ചർ വെച്ചാൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻസ്റ്റന്റ് ഓഡിറ്റ് ആണ് ആ ഓട്ടോമാറ്റിക് അത് ആ സെയിം ടൈമിൽ നടക്കുന്ന ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സാണ് ഓഡിറ്റിംഗ് ആണ് ആക്ച്വലി ഇന്റേണൽ ചെക്കിൽ വരുന്നത് അല്ലേ ഒരാൾ ചെയ്ത വർക്ക് മറ്റൊരാൾ വെരിഫൈ ചെയ്യാണ് കറക്റ്റ് ആണോ എറേഴ്സ് വന്നിട്ടുണ്ടോ എന്തെങ്കിലും ഫ്രോഡ്സ് വന്നിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാണ് പക്ഷേ ഇന്റേണൽ ഓഡിറ്റ് ഇന്റേണൽ ചെക്കാണ് നമ്മൾ പറഞ്ഞത് ഇന്റേണൽ ഓഡിറ്റിന്റെ കാര്യത്തിൽ എങ്ങനെ ഇറ്റ് കൺസിഡർ ആസ് എ മാനേജ്മെന്റ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓഡിറ്റ് എന്ന് നമുക്ക് പറയാം അല്ലേ കാരണം അതൊരു സെയിം ടൈമിൽ നടക്കണമല്ല ആഫ്റ്റർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് ആ ഒരു ഓഡിറ്റിംഗ് നടക്കുന്നത് സോ ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ മാനേജ്മെന്റ് ഓഡിറ്റ് അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയാം നെക്സ്റ്റ് സ്കോപ്പ് ഇന്റേണൽ ചെക്കിന്റെ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ദ ഇന്റേണൽ മാനേജ്മെന്റ് ഇന്റേണൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്ത് ഇന്റേണൽ ചെക്ക് നമ്മൾ ചെയ്യുന്നത് അല്ലേ എന്നാൽ
ഇന്റേണൽ കൺട്രോളിന് വേണ്ടിയിട്ടൊന്നും പറയാം നമുക്ക്. എന്നാൽ ഇന്റേണൽ ഓഡിറ്റ് ആണെങ്കിൽ അത് എന്തിനു വേണ്ടിയാ? ഇറ്റ് ഈസ് ഫോർ ദ ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് വർക്ക് നല്ല ആക്യുറേറ്റ് ആയി നടക്കണം എന്നുള്ളത് ഉറപ്പുവരുത്താൻ, യാതൊരു രീതിയിൽ ഫ്രോഡ്സ് ആൻഡ് എറേഴ്സും വന്നിട്ടില്ല എന്ന് കൺഫേം ചെയ്യാനോ, ഇനി എന്തെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ട് കമ്പനിയുടെ എഫിഷ്യൻസി കൂട്ടി കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുമോ എന്ന് നോക്കാനും വേണ്ടിയിട്ടാണ് ഒരു ഇന്റേണൽ ഓഡിറ്ററിന് അപ്പോയിന്റ്. സോ ഇന്റേണൽ ഓഡിറ്റർ അവിടെ ഓഡിറ്റ് ചെയ്യുന്ന നോട്ട് ഓൺലി ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ, നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ ഓപ്പറേഷൻ ട്രാൻസാക്ഷൻസും അവിടെ ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ കമ്പനി ഇമ്പ്രൂവ് ആക്കാൻ പറ്റാന്നുള്ളത് ഓഡിറ്റർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഫോർ ദ ടോപ്പ് മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പർപ്പസ്. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ ഇന്റേണൽ ചെക്ക് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ഡിവൈസസ് ടു മിനിമൈസസ് ദ ചാൻസസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്. എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് വരാനുള്ള ചാൻസസ് മിനിമൈസ് ചെയ്യലാണ് എന്ത് ഇന്റേണൽ ചെക്കിന്റെ പർപ്പസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിവൈസസ് ടു ഡിറ്റക്ട് ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ് ഓൾറെഡി കമ്മിറ്റ്, ഓൾറെഡി വന്നിട്ടില്ല ഫ്രോഡ്സ് ആൻഡ് എറേഴ്സിനെ ഡിറ്റക്ട് ചെയ്യലാണ് ഇന്റേണൽ ഓഡിറ്റിംഗിൽ വരുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോയിന്റ്മെന്റ്. നോ സെപ്പറേറ്റ് സ്റ്റാഫ് ഈസ് അപ്പോയിന്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇന്റേണൽ ചെക്ക്. ഇന്റേണൽ ചെക്കിന് വേണ്ടി മാത്രം ഒരു സ്റ്റാഫിനെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നില്ല. ഇന്റേണൽ ചെക്ക് ആരെ ചെയ്യുന്ന? അവിടുത്തെ എംപ്ലോയീസ് അവർ ചെയ്യുന്ന വർക്കിൽ ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഇന്റേണൽ ഓഡിറ്ററിന്റെ കാര്യത്തിൽ എന്താ? ഇന്റേണൽ ഓഡിറ്റ് ഈസ് സ്പെഷ്യൽ അപ്പോയിന്റ്. ഇന്റേണൽ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ നമ്മൾ അപ്പോ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട്, ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറയുന്നത് ഒരു ഓഡിറ്ററോ അല്ലെങ്കിൽ സെറ്റ് ഓഫ് പേഴ്സൺസോ ആയിരിക്കും, അല്ലെ ഓഡിറ്റിംഗ് ക്ലർക്ക് ഉണ്ടാവുക, ഓഡിറ്റേഴ്സ് ഉണ്ടാവുക, അങ്ങനെ വരുന്ന ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇന്റേണൽ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് വലിയ വലിയ ഓർഗനൈസേഷൻ കൊണ്ടുവരും. ലൈക്ക് നമ്മളെ ഇൻഷുറൻസ് കമ്പനീസ്, ചില ബാങ്കിങ് കമ്പനീസ്, പിന്നെ ഒരുപാട് ടേൺ ഓവർ ഉള്ള ലാർജ് ഓർഗനൈസേഷൻസ് ഒക്കെയാണ് ഇന്റേണൽ ഓഡിറ്റിംഗ് കൊണ്ടുവരും. സോ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ സ്പെഷ്യലായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതാണ് ഇന്റേണൽ ചെക്കിന്റെ കാര്യത്തിന്. അതിന് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ എംപ്ലോയീസിനെ അല്ലെങ്കിൽ സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി കോസ്റ്റ്. എ ഫേം ഈസിലി അഡോപ്റ്റ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം. ഒരു ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഏതൊരു കമ്പനിക്കും ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ സൈസ് അനുസരിക്കാതെ അല്ലെങ്കിൽ സൈസ് നോക്കാതെ നമുക്ക് ആ ചെക്ക് സിസ്റ്റം, ഇന്റേണൽ ചെക്ക് സിസ്റ്റം കമ്പനിയിൽ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇന്റേണൽ ചെക്കിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇന്റേണൽ ഓഡിറ്റിങ്ങിന്റെ കാര്യത്തിലോ, ഇന്റേണൽ ഓഡിറ്റ് ആണെങ്കിൽ ഓൺലി ലാർജ് ഫേം ക്യാൻ അഫോർഡ് ദ കോസ്റ്റ് ഓഫ് ഇന്റേണൽ ഓഡിറ്റർ. ഓഡിറ്ററിന്റെ കോസ്റ്റ് ബിഗ് കൺസേൺസിന് മാത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റൂ. സോ എന്താ, നമ്മൾ സെപ്പറേറ്റ് ഒരു ഓഡിറ്ററിനെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റാഫിനെ ഓഡിറ്റിംഗ് വർക്കിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സാലറി കൊടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് ഇയറിൽ നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു അഡീഷണൽ കോസ്റ്റ് ആണ്. സോ സൈസ് അനുസരിച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ എല്ലാ കമ്പനീസിനും അത് നമുക്ക് അഫോർഡബിൾ അല്ല. ലോ ഒരുപാട് ടേൺ ഓവർ കുറവില്ല കമ്പനീസ് ഒരിക്കലും ഒരു ഇന്റേണൽ ഓഡിറ്ററിനെ വെക്കില്ല. ബിഗ് കൺസേൺസും അല്ലെങ്കിൽ ലാർജ് ടേൺ ഓവർ ഉള്ളതും ഇൻഷുറൻസ് കമ്പനീസ്, ബാങ്കിങ് കമ്പനീസ് അല്ലെങ്കിൽ ലോക്കൽ ബോഡീസ് ഒക്കെയാണ് ഇന്റേണൽ ഓഡിറ്റിങ്ങിന് വേണ്ടി ഒരു ഇന്റേണൽ ഓഡിറ്ററെ വെക്കുള്ളൂ. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. 6 ഹെഡ്സിലായിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റേണൽ ചെക്ക് എന്താ, ഇന്റേണൽ ഓഡിറ്റ് എന്താ. നിങ്ങൾക്ക് വൃത്തിയായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് വിചാരിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് പോവാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.